ഒരു വിരൽ തുമ്പിൽ തന്നെ ഈ ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള അറിവുകളും അത് നല്ലതും ചീത്തയും നമുക്ക് ലഭിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലരും പലതരത്തിലുള്ള അഡിക്ഷനുകളിലേക്കും പലതരത്തിലുള്ള ലോകത്തിന്റെ മോഹങ്ങളിലേക്കും പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത ദേവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായമാണ്. അതിന്റെ 9 വാക്യം: അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിന്റെ ആത്മാവ് ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുന്ന സമയത്ത് ഏലീശ ഏലിയാവിനോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ സമയത്ത് ഏലിയാവ് ഏലീശയോട് പറയുന്നുണ്ട്, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു, നീ ഇവിടെ താമസിക്കാൻ പറയുമ്പോൾ ഏലീശയും ഏലിയാവിന്റെ പിന്നാലെ ചെല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്രകാരം ഗിൽഗാലിൽ നിന്നും ബഥേലിലേക്കും ബഥേലിൽ നിന്ന് എരിഹോ അവിടെ നിന്ന് യോർദാൻ കടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ യോർദാൻ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഏലീശ പറഞ്ഞ ഉത്തരമാണ് നമ്മൾ ഈ അധ്യായത്തിലെ ഈ വാക്യത്തിൽ കണ്ടത്. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് ഏലീശ പറയുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു വാക്യത്തെ നമുക്ക് ഈ ഒരു കാലഘട്ടവുമായിട്ട് എങ്ങനെ ചിന്തിക്കാം നമുക്ക് നോക്കാം. നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോ വളർന്നു വന്ന സാഹചര്യത്തിലല്ല നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. അവർ യൗവനക്കാരായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന പ്രലോഭനങ്ങളല്ല നമുക്കിന്ന് നേരിടേണ്ടി വരുന്നത്. ഒരു വിരൽത്തുമ്പിൽ തന്നെ ഈ ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള അറിവുകളും അത് നല്ലതും ചീത്തയും നമുക്ക് ലഭിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലരും പലതരത്തിലുള്ള അഡിക്ഷനുകളിലേക്കും പലതരത്തിലുള്ള ലോകത്തിന്റെ മോഹങ്ങളിലേക്കും പോകുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ പത്രങ്ങളായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മളുടെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ ഒരിക്കലും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ അതിന് നമുക്ക് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും അധികമായി വേണമെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വക്രതയും കോട്ടവുമുള്ള ഈ ഒരു തലമുറയിൽ കഴിയുമെങ്കിൽ തന്നെ ഭൃതന്മാരെ കൂടെ തെറ്റിച്ചു കളയുവാൻ പിശാച് അലർന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ പത്രങ്ങളായി ക്രിസ്തുവിനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ നമുക്ക് അധികമായിട്ടും ആവശ്യമാണ്. ഏലീശ പറഞ്ഞതുപോലെ ഒരു ആത്മാവിന്റെ ഇരട്ടി പങ്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്രകാരം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിന്ന് പലർക്കും മാതൃകയായി നമുക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.